പാലക്കാട് മുണ്ടൂർ കൂട്ടുപാതയിൽ മുളകുപൊടി എറിഞ്ഞ് പണം കവർന്ന സംഭവത്തിൽ പ്രതിയെ പിടികൂടാനായില്ല. റോഡിലൂടെ നടന്നു പോകുന്ന വ്യക്തിക്ക് നേരെ മുളകുപൊടി എറിഞ്ഞ് 20,000 രൂപ കവരുകയായിരുന്നു. ബൈക്കിലെത്തിയ വ്യക്തിയാണ് പണം തട്ടിയെടുത്തത്. കോങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് നിന്നും നിഖിൽ പരമേശ് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് കാണാം. ഇന്നലെ പുലർച്ചെയാണ് മുണ്ടൂർ കൂട്ടുപാതയിൽ വിജയൻ എന്ന ലോട്ടറി തൊഴിലാളിയുടെ മുഖത്ത് മുളകുപൊടി വിതറിയ ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 20,000 രൂപ മോഷ്ടാവ് തട്ടിക്കൊണ്ടുപോയത്. ഇക്കാര്യത്തിൽ കോങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്രതിയെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ വിജയൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? വീട്ടിൽ നിന്ന് 5:10 ഞാൻ ഇറങ്ങി, അവിടെ എത്തുമ്പോൾ 5:30. അപ്പോൾ ഒരു ബൈക്ക് എന്നെ കടന്ന് പോയി കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് തിരിച്ച് എൻ്റെ ഓപ്പോസിറ്റ് വന്ന് മുഖത്ത് പൊതിയിട്ടിട്ട് കഷത്തായിരുന്നു ബാഗ്, അതങ്ങനെ വലിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ 1.5 മണിക്കൂർ നേരം അവിടെ നിന്ന് കണ്ണു പോയി തുറക്കാൻ പറ്റാതെ നിലവിളിച്ചിട്ട് ഒരാൾ ഒരു വണ്ടിക്കര നിർത്തിയില്ല. അവസാനം നമ്മുടെ അയൽ വീട്ടിലത്തെ ഒരാൾ 5:30 ചായക്ക് വരുന്നു. അയാൾ കണ്ടിട്ടാണ് എന്നെ പിടിച്ച് ഈ മില്ലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊടുത്ത് മുഖമൊക്കെ കഴുകി തന്ന് ക്ലിയറാക്കിയിട്ട് പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. പിന്നെ അവർ വന്ന് അവരെ എന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയി. അതായത് ഈ മുളകുപൊടി വിതറിയ സമയത്ത് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല, കുറേ നേരം സ്റ്റക്ക് ആയി പോയില്ല? കുറേ നേരം വിളിച്ചു. ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അവിടെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ വിളിച്ചു, പേര് വിളിച്ചു, ആരും എടുക്കണേ ഇല്ല. ഒരാൾ വെളിയിൽ വരണ്ടേ, ആരും വരുന്നില്ല. പിന്നെ ഞാൻ മൊബൈലെടുത്താൽ എനിക്ക് മൊബൈലിൽ വീട്ടിലേക്ക് വിളിക്കാനോ ആരെങ്കിലും വിളിക്കാനോ മൊബൈലിൽ നമ്പറും കാണുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്നാണോ വിചാരിക്കുന്നത്? കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ ഞാൻ ദിവസം കാലത്ത് 5:45 നമ്മൾ കടൻ്റെ ഓണറ് മുണ്ടൂർ ജംഗ്ഷനിൽ വരും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 5:45 പോയി ഒരു ചായ കുടിച്ച് അവിടെ നിൽക്കുമ്പോൾ ഇയാൾ വരും. അവിടെ ഈ പോസ്റ്റിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് മറ്റേ ഇയാൾ പൈസ വാങ്ങി എണ്ണീറ്റ് പോണതും പിടിക്കുന്നതും അവിടെ ആരോ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ 7 വർഷമോ ഇതേ കടയിൽ തന്നെയാണ്. എത്ര വയസ്സായി? ഇപ്പം 65 വയസ്സായി. അപ്പോൾ ഇത് നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു? അറിഞ്ഞുകൊണ്ട് അറിയുന്ന ആൾക്കാർ ചെയ്തതാണ്. കോങ്ങാട് പോലീസ് നിങ്ങളെ മൊഴിയൊക്കെ എടുത്തോ? എല്ലാം എടുത്തു. കോങ്ങാട് പോലീസ് എടുത്തു, മങ്കരയിൽ നിന്ന് വന്നു. വേറെ എന്തെങ്കിലും വിവരം ഈ പ്രതിയെ കുറിച്ച് കിട്ടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും? ഒന്നും ഇത്ര നേരം ഒന്നും കിട്ടിയിട്ടില്ല. പൈസ ഇപ്പം തിരിച്ചു കിട്ടണം? പൈസ തിരിച്ചു കിട്ടണം, എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ഓണർ എന്ത് പറയുന്നു അറിയില്ല, ഞാൻ കൊടുക്കേണ്ടി വരുമോ എന്താന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. 65 വയസ്സുള്ള ഒരാൾ, അദ്ദേഹം ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. വീട്ടിൽ നിന്ന് രാവിലെ കട ഇവിടേക്ക് ജംഗ്ഷനിലേക്ക് വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം നടന്നിട്ടുള്ളത്. ആ പൈസ തൻ്റെ കയ്യിൽ നിന്ന് നൽകേണ്ടി വരുമോ എന്നുള്ള ആശങ്ക വിജയൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും കോങ്ങാട് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ മുളകുപൊടി വിതറിയ ഒരു മോഷണം ഈ മേഖലയിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്ത് ആർ പാപ്പിക്കൊപ്പം നിഖിൽ പരമേശ്, 24, പാലക്കാട്.